ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ ഇടുക്കിയിൽ പുതിയ വൈദ്യുതി പദ്ധതി വരുന്നു. ചെറുതോണി ഡാമുമായി ബന്ധപ്പെടുത്തി 800 മെഗാവാട്ടിന്റെ പദ്ധതിയുമായി KSEB മുന്നോട്ട് പോവുകയാണെന്ന് വൈദ്യുത ബോർഡ് ചെയർമാൻ ബി അശോക് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇടുക്കി ഡാം റിസർവോയറിലെ വെള്ളമായിരിക്കും പദ്ധതിക്ക് ഉപയോഗിക്കുക. 3 വർഷത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുന്നു. അതിന് പിന്നാലെ ഇടുക്കിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KSEB ചെയർമാൻ ബി അശോക് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി ഇപ്പോൾ തേക്കടിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വാസ്തവത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുകിയാൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന KSEB ആയിരിക്കും. കാരണം ഇടുക്കി തുറക്കുന്നു, വലിയൊരു ധനനഷ്ടം സംഭവിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ സ്ഥിതിവിശേഷത്തിൽ? അല്ല, ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ വന്നിരിക്കുന്ന ചെറിയ സ്പില്ല് KSEB മാനേജ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ 8 TMC താഴെ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 52 TMC വെള്ളം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. പക്ഷേ അവിടെ നമ്മൾ റൂൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 94% ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അത് കാലിബറേറ്റ് ചെയ്ത് നമ്മൾ ഇടുക്കിയിൽ എപ്പോഴും ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് വരാനുള്ള അധിക ജലത്തിനും കൂടി സ്പേസ് ഒരുക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ സ്ഥിതി തുടർന്നാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടുക്കിയിൽ അന്ന് അത്രയും തുറന്നിട്ടു, നമ്മുടെ ഒരു വൈദ്യുത പ്രതിസന്ധി ആ ലെവലിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, അത് വൈദ്യുത പ്രതിസന്ധിയെ ബാധിക്കുകയില്ല. കാരണം ഏതാണ്ട് 300 MCM ജലം നമുക്ക് ഷെഡ്യൂളിലല്ലാതെ പെയ്തിറങ്ങിയ സമയത്താണ് നമ്മൾ ഏതാണ്ട് 50 MCM താഴെ തുറന്നു വിട്ടത്. അപ്പോൾ നമുക്ക് നെറ്റ് ഗെയിൻ 200 കിലോ MCM കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ നില തുടർന്നു കഴിഞ്ഞാൽ ഇടുക്കിയുടെ ഷെഡ്യൂൾഡ് ലെവലിലോട്ട് നമ്മൾ നവംബർ 1 ഫില്ല് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇടുക്കിയിൽ. ഈ അതിരപ്പള്ളി വീണ്ടും ഒരു ചർച്ചയായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ പോലും അത് ഉപേക്ഷിച്ചിട്ടില്ല. KSEB ഓൾറെഡി അനുമതി ഉണ്ടെന്ന് പറയുന്നു. വാസ്തവത്തിൽ അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? അല്ല, അതിരപ്പള്ളിയിൽ പൊളിറ്റിക്കൽ കോൺസെൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ KSEBക്ക് താല്പര്യമുണ്ട്. അതിപ്പോൾ ഇല്ലാത്തിടത്തോളം അത് ചർച്ചയ്ക്ക് KSEB തന്നെ തുറക്കുന്നില്ല, അത് ഡിസ്കഷനിൽ കൊണ്ടുവരുന്നില്ല. വേറെ 200 MW പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട്. അതിരപ്പള്ളി 160 പ്ലാൻ ചെയ്തത്. പക്ഷെ അതിന് പ്രാദേശിക എതിർപ്പ് കൂടുതലുള്ളതുകൊണ്ട് അത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇടുക്കിയിൽ തന്നെയുണ്ട്, ഇപ്പോൾ ചിന്നാറുണ്ട്, തൊട്ടിയാറുണ്ട്, അങ്ങനെയുള്ളതായിട്ടുള്ള 7 എണ്ണം 2022 തന്നെ കമ്മീഷൻ ചെയ്യാവുന്നതുണ്ട്. ഇടുക്കി ഡാം 2 2000 കോടി രൂപ ചെലവ് വരുന്നു. പരിസ്ഥിതി നാശമില്ല, വനനാശമില്ല, അധികമായി വീണ്ടും ഒരു ഡാം കെട്ടേണ്ടി വരില്ല. ഈ ഒരു പദ്ധതി പൂർത്തിയായാലും ഒരു പക്ഷേ പരിസ്ഥിതി നാശം ഉണ്ടാക്കുമെന്ന് കരുതുന്ന പരിസ്ഥിതിക്കാർ മുറവിളി കൂട്ടുന്ന അതിരപ്പള്ളി പദ്ധതി പോലും ഒരു അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടാകും. എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ, പ്രളയ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു പുതിയ പദ്ധതി KSEB മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.